കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡ് ആനക്കല്ലിൽ ആരംഭിച്ച കൈത്താങ്ങ് കാരുണ്യ പദ്ധതി അനുകരണീയവും അഭിനന്ദനീയവുമാകുന്നു. അവശത അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന തനത് പദ്ധതിയെ നെഞ്ചോട് ചേർക്കുകയാണ് രാഷ്ട്രീയ ഭേദമന്യേയുള്ള വാർഡ് ജനത. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, MG റോഡ്, കാസർഗോഡ്. ഫോൺ 0499423046450499422381. 2022 ഫെബ്രുവരി 1 മുതലാണ് കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡ് പ്രദേശമായ ആനക്കല്ലിൽ കൈത്താങ്ങി എന്ന പേരിൽ തനതായ കാരുണ്യനിധി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കോവിഡ് കാലത്തിന്റെ തുടക്കം മുതൽക്കേ ഇവിടെ നടന്നു വന്ന സേവന സഹായ പ്രവർത്തനങ്ങളുടെ ഏകീകൃത രൂപമാണിത്. രോഗദുരിതങ്ങളാൽ അവശതയനുഭവിക്കുന്നവർക്കും അശരണർക്കും അടിയന്തര സഹായവും സാന്ത്വനവും നൽകുന്ന ഈ പ്രാദേശിക പദ്ധതിയെ നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുത്തിരിക്കുകയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള ഗ്രാമീണ ജനത. വിശേഷ ദിവസങ്ങളിലോ അവസരങ്ങളിലോ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി വാർഡിലെ വ്യക്തികളും വീട്ടുകാരും നൽകുന്ന സംഭാവനകളാണ് കൈത്താങ്ങി നിധിയുടെ പ്രധാന മുതൽക്കൂട്ട്. നന്മയും കരുതലും മുൻനിർത്തിയുള്ള മാതൃകാപരമായ ഈ ഉദ്യമത്തിന്റെ ഉദ്ദേശ്യശുദ്ധി കണ്ടറിഞ്ഞ് പുറമെയുള്ള പല സുമനസ്സുകളും പദ്ധതിക്ക് പിന്തുണയുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഈ വഴിയിൽ കഴിഞ്ഞ ദിവസം അമ്പലത്തറയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ നൽകിയ സംഭാവന വിലമതിക്കാനാകാത്തതാണ്. എണ്ണപ്പാറയിലെ രമേശിന്റെ നേതൃത്വത്തിലുള്ള ഇവർ പണിയിടത്തിൽ വെച്ച് തന്നെയാണ് കഠിനാധ്വാനത്തിലൂടെ നേടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് പരോപകാരത്തിനായി പകുത്തു നൽകിയത്. ലളിതമെങ്കിലും അവിസ്മരണീയമായ ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ലക്ഷ്മി തൊഴിലാളികളിൽ നിന്നും തുക ഏറ്റുവാങ്ങി. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു മാതൃകാ പ്രവർത്തനമാണ് നേരത്തെ നടത്തിയത്. എന്നാൽ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ഈ ജീവകാരുണ്യ പ്രവർത്തനം കുറച്ച് വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്കറിയാം തൊഴിലാളികളുടെ വകയായിട്ടുള്ള ധനസഹായം ഏറ്റുവാങ്ങിയതാണ്. തീർച്ചയായിട്ടും മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ മറ്റ് വാർഡുകൾക്കും മാതൃകാ പ്രവർത്തനം നടത്തുന്ന ഒരു വാർഡായിട്ട് നമ്മുടെ 19-ാം വാർഡ് മാറിയിട്ടുണ്ട്. വാർഡ് പരിധിയിലെ അർഹമായ എല്ലാ കുടുംബങ്ങളിലേക്കും കഴിയും വിധമുള്ള കരുതൽ എത്തിക്കണമെന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് കൈത്താങ്ങ് പദ്ധതിയുടെ പ്രവർത്തനം. വിചാരിച്ചതിലും വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇത് തങ്ങളെ കൂടുതൽ കർമ്മോത്സുകരാക്കുന്നുവെന്നും പദ്ധതിയുടെ അമരക്കാരനും വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ പറഞ്ഞു. നമ്മുടെ വാർഡിലെ കുടുംബങ്ങളിലെ വിശേഷ ദിവസങ്ങളിൽ അവരുടെ ചെറിയ ഒരു സംഭാവനത്തിൻ്റെ ചെറിയൊരു ഭാഗം നമ്മുടെ വാർഡിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമ്മളിപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് വലിയ ജനകീയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ വാർഡിലെ വിവിധ ആളുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി ചേരുകയും ഞങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന ഏറ്റവും ആവേശകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. മണ്ടേകാനത്തെ ഹരീഷ് പ്രവ്യ ദമ്പതികളാണ് ഞങ്ങൾക്ക് ആദ്യമായി സംഭാവന തന്നിട്ടുള്ളത്. പിന്നീട് ലാലൂർ വയനാട്ടുകുലം ദേവസ്ഥാനത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പങ്കെടുത്തപ്പോൾ അവർ സഹായിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വെണ്ണപ്പാറയിലെ ഈ പ്രദേശത്ത് പണിയെടുക്കുന്ന രമേശൻ മലയാറ്റുകരയുടെ നേതൃത്വത്തിലുള്ള ജോലിക്കാർ അവർ ഒരു ദിവസത്തെ വേതനം ഈ നിധിയിലേക്ക് സംഭാവന ചെയ്തതിനു വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ നിലയ്ക്ക് വലിയ പിന്തുണയാണ് ഈ പരിപാടിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. സാന്ത്വന സഹായത്തോടൊപ്പം തന്നെ ആഘോഷവേളകളിൽ വയോജനങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചും വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനാർത്ഥം അനുമോദനങ്ങൾ നൽകിയും പദ്ധതി നാടിനൊപ്പം നിൽക്കുന്നു. ഇങ്ങനെ വാർഡിന്റെ സമസ്ത മേഖലകളെയും തൊട്ടു തലോടിക്കൊണ്ടാണ് കൈത്താങ്ങ് കാരുണ്യനിധി പദ്ധതിയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. വാർഡ് കൺവീനർ പ്രജിത്ത് അമ്പലത്തറ, CPIM 7-ാം മൈൽ ലോക്കൽ സെക്രട്ടറി സി ബാബുരാജ്, അപ്പക്കുഞ്ഞി, പി നാരായണൻ, CP സവിത, മുരളി, ശ്യാം ലാലൂർ തുടങ്ങിയവരാണ് പദ്ധതിക്ക് പിന്നിലെ പ്രധാന ചാലകശക്തികൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.